ഹായ് എവറി വൺ, പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 35-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, SCERT 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു, INC ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്നും പഠിക്കുന്നത്. ഓക്കെ, INC ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്നും പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം വെബ്സൈറ്റിൽ പോവുക, അവിടെ പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓരോ ദിവസവും നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മുന്നേ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുറത്ത് പിളർപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ. മിതവാദികളും തീവ്രവാദികളും തെറ്റിപ്പിരിഞ്ഞ സമ്മേളനമായിരുന്നു സുറത്ത് പിളർപ്പ്, 1907 സുറത്ത് പിളർപ്പ്. അപ്പൊ അത് പറയുമ്പോൾ സുറത്ത് പിളർപ്പ് നടക്കുമ്പോൾ ആരായിരുന്നു പ്രസിഡന്റ്, INC പ്രസിഡന്റ് എന്ന് ചോദിച്ചിരുന്നു. അതിൽ ഞാൻ ആൻസർ ആയിട്ട് കൊടുത്തത് രാഷ് ബിഹാരി ബോസ് എന്നാണ്. ഓക്കെ, അത് തെറ്റായി കൊടുത്തതാണ്. രാഷ് ബിഹാരി ബോസ് അല്ല, രാഷ് ബിഹാരി ഘോഷ് ആണ്. രാഷ് ബിഹാരി ഘോഷ് ആണ് സുറത്ത് പിളർപ്പ് നടക്കുമ്പോൾ INC പ്രസിഡന്റ്. അതൊന്ന് തിരുത്തുക. ഇനി കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം ഏതാണ്, ലക്നൗ സമ്മേളനമാണ്. 1916 ലക്നൗ സമ്മേളനമായിരുന്നു കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്, അതും ലക്നൗ സമ്മേളനമാണ്. ഓക്കെ, ലക്നൗ സമ്മേളനത്തിലാണ് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യമായി കോൺഗ്രസും മുസ്ലിം ലീഗും സംയുക്ത സമ്മേളനം നടത്തിയത് എപ്പോഴാണ്, ലക്നൗ സമ്മേളനമാണ്, 1916 ലക്നൗ സമ്മേളനം. അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ലക്നൗ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞു. പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഏതൊക്കെയാണ്, ഒന്ന്, കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു. രണ്ടാമത്തേത്, ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടി. മൂന്നാമത്തേത്, കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചു. ഓക്കെ, കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചു. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ 1916 ലക്നൗ സമ്മേളനത്തിൽ നടന്നതാണ്. അപ്പോൾ വളരെ ലക്കായിട്ടുള്ളൊരു സമ്മേളനമാണ്, ലക്നൗ സമ്മേളനം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, വളരെ ലക്കാണ്. കാരണം എന്താണ്, എല്ലാവരും ഒന്നിച്ച സമ്മേളനമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ എന്തായി, കൂടുതൽ ശക്തരായി, ഇന്ത്യക്കാർ കൂടുതൽ ശക്തരായി അല്ലെ, എല്ലാവരും ഒന്നിച്ചു. അപ്പോൾ ലക്നൗ സമ്മേളനം 1916 വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് നോക്കാം, ഹിന്ദി ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്, കാൺപൂർ സമ്മേളനമാണ്. 1925 കാൺപൂർ സമ്മേളനത്തിലാണ് ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. കാൺപൂർ സമ്മേളനത്തിലെ അധ്യക്ഷ പ്രസിഡന്റ് ആരായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, സരോജിനി നായിഡു ആയിരുന്നു അല്ലെ. സരോജിനി നായിഡു INC ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആയിരുന്നു സരോജിനി നായിഡു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ കാൺപൂർ സമ്മേളനം ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. നെക്സ്റ്റ് നോക്കാം, മൌലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. മൌലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്, കറാച്ചി സമ്മേളനമാണ്. കറാച്ചി സമ്മേളനം 1931 മൌലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 1916 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, ലക്നൗ സമ്മേളനം. അപ്പൊ അതിൽ അധ്യക്ഷത വഹിച്ചത് ആര് എന്ന് ചോദിക്കും, ആരായിരുന്നു, AC മജുംദാർ ആയിരുന്നു. ഓക്കെ, AC മജുംദാർ ആയിരുന്നു 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്, AC മജുംദാർ. അത് ഓർത്ത് വെക്കാൻ വേണമെങ്കിൽ AC എന്നാ കണ്ടില്ലേ, AC എന്നെ ഓർത്ത് വെച്ചാൽ മതി. AC എന്ന് പറയുമ്പോൾ ചൂട് തണുത്തിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു അത്, കാരണം എല്ലാവരുടെയും ശത്രുത കുറഞ്ഞൊരു സമ്മേളനമായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആരാണെന്നാണ് ചോദിച്ചത്. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആരാണ്, ആനന്ദമോഹൻ ബോസ് ആണ്. ഓക്കെ, ആനന്ദമോഹൻ ബോസ് ആണ് കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ടത്, ആനന്ദമോഹൻ ബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 1939 നേതാജി രാജിവെച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആര്.
1939-ലാണ് നേതാജി രാജിവെച്ചത്. നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ കാര്യമാണിത്. അതിനുശേഷം ആരാണ് കോൺഗ്രസ് പ്രസിഡന്റായത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു 1939-ൽ നേതാജി രാജിവെച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റായത്, രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. നെക്സ്റ്റ് നോക്കാം. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ്, ക്യാബിനറ്റ് മിഷനുമായിട്ട് ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരത്തും മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാലും മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമുള്ള ആദ്യ കോൺഗ്രസ് സമ്മേളന വേദി, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ആദ്യ കോൺഗ്രസ് സമ്മേളന വേദി എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത്. ജയ്പൂരിലായിരുന്നു. ഓക്കെ, ജയ്പൂരിലായിരുന്നു. ഇന്ത്യ ജയിച്ചതിനു ശേഷം, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ ജയിച്ചതിനു ശേഷമുള്ള സമ്മേളനത്തിൽ ജയ്പൂരിൽ വെച്ചായിരുന്നു. അപ്പൊ അത് തന്നെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് ജയ്പൂരിലായിരുന്നു. നെക്സ്റ്റ് നോക്കാം. കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിലെ പ്രസിഡന്റ്, കോൺഗ്രസിലെ ശതാബ്ദി സമ്മേളനത്തിലെ പ്രസിഡന്റ്. ശതാബ്ദി സമ്മേളനം എപ്പോഴായിരുന്നു? 1985 അല്ലെ. കോൺഗ്രസ് ഫോം ചെയ്തത് 1885-ലാണ്. അപ്പൊ അതിൽ നിന്ന് 100 വർഷം കഴിഞ്ഞാലാണ് എന്ത് ശതാബ്ദി സമ്മേളനം ഉണ്ടാവുക? 1985. അപ്പൊ 1985-ലെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. രാജീവ് ഗാന്ധിയായിരുന്നു. രാജീവ് ഗാന്ധിയായിരുന്നു കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിലെ പ്രസിഡന്റ്. നെക്സ്റ്റ് നോക്കാം. സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണെന്നാണ് ചോദിച്ചത്. സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ആവടിയിൽ നടന്ന സമ്മേളനത്തിലാണ്. ഓക്കെ, ആവടിയിൽ നടന്ന സമ്മേളനത്തിലാണ്. വർഷം 1955. 1955-ൽ ആവടിയിൽ വെച്ചിട്ട് നടന്ന സമ്മേളനത്തിലാണ് സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് നോക്കാം. 1947-ലെ ക്ലെമൻ ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായൊരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? 1947-ലെ ക്ലെമൻ ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായൊരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, 1947-ലെ ക്ലെമൻ ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായൊരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധി ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധി. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും ഇക്കണോമിക്സിന്റെയും പിതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും എക്കണോമിക്സിന്റെയും പിതാവ് ആരാണെന്നാണ് ചോദിച്ചത്. ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും എക്കണോമിക്സിന്റെയും പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. നെക്സ്റ്റ് നോക്കാം. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ, ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി തന്നെയാണ്. ഓക്കെ, ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. നെക്സ്റ്റ് നോക്കാം. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. ദാദാഭായ് നവറോജിയെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, എല്ലാം പഠിച്ചു വെക്കണം. ചോദിക്കാറുണ്ട്, PSC ഇടക്കിടക്ക് ചോദിക്കുന്നതാണ് ദാദാഭായ് നവറോജിയെ കുറിച്ച്. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. നെക്സ്റ്റ് നോക്കാം. 1866 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച ഇന്ത്യക്കാരൻ, 1866 ലണ്ടനിലാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത്, അത് ആരാണെന്നാണ് ചോദിച്ചത്. ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്.
നെക്സ്റ്റ് നോക്കാം, ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ആര്? ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നൗറോജിയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നൗറോജിയാണ്. നെക്സ്റ്റ് നോക്കാം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നൗറോജിയാണ് അല്ലെ. വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, ദാദാഭായ് നൗറോജിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് നോക്കാം, ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ഇത് പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണ്. ആൻസർ ലാല ലജ്പത് റായ് എന്നാണ്. ഓക്കെ, ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ലാല ലജ്പത് റായി ആണ്. ഇതെങ്ങനെയാണ് കൺഫ്യൂഷൻ ആകുന്നത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഏത് പാർട്ടിയുടെ അംഗമായാണ് നൗറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത്? ഏത് പാർട്ടിയുടെ അംഗമായിട്ടാണ് ദാദാഭായ് നൗറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത്? ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ദാദാഭായ് നൗറോജിയെ കുറിച്ചുള്ളതും എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ന് പഠിപ്പിച്ചതിൽ ഭൂരിഭാഗവും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഏത് പാർട്ടിയുടെ അംഗമായ നൗറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ ഏത് പാർട്ടിയാണ്? ലിബറൽ പാർട്ടി. ഓക്കെ, ലിബറൽ പാർട്ടിയുടെ അംഗമായിട്ടാണ് ദാദാഭായ് നൗറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത്. ലിബറൽ പാർട്ടി. നെക്സ്റ്റ് നോക്കാം, ദാദാഭായ് നൗറോജി സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക? ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്നതാണ് ആൻസർ. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞത് എന്താണ്? ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചപ്പോൾ ലാല ലജ്പത് റായ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ ദാദാഭായ് നൗറോജി സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് പരാമർശിച്ചതെന്ന് ചോദിച്ചപ്പോഴും ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യയാണ്. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോകരുത്. ഒന്നെന്താണ്? പുസ്തകമാണ്. പുസ്തകം ചോദിക്കുകയാണെങ്കിൽ, ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ലാലാ ലജ്പത് റായിയുടെ പുസ്തകമാണ്. എന്നാൽ ഇതെന്താണ്? ബുക്കല്ല, പേപ്പറാണ്, പേപ്പർ വർക്കാണ്. അപ്പൊ ദാദാഭായ് നൗറോജി സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് പരാമർശിച്ചതെന്ന് ചോദിച്ചാൽ മാത്രം ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ ചെയ്ത. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നൗറോജിയുടേത് എഴുതരുത്, അത് ലാലാ ലജ്പത് റായിയുടെ പുസ്തകമാണ് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്നത്. അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമാണ് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.